ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് സിനിമകളുടെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് ആന്റണി നായകനെത്തിയ സിനിമയാണ് പിച്ചൈക്കാരൻ 2. വർഷങ്ങൾക്ക് മുന്നേ പുറത്തു വന്ന മികച്ച അഭിപ്രായങ്ങൾ നേരിടുത്ത് വൻ വിജയം നേരിടുത്ത പിച്ചൈക്കാരന്റെ രണ്ടാം ഭാഗം കൂടിയായ പിച്ചൈക്കാരൻ 2 എന്ന സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം നേരിടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യ ഭാഗം തന്നെ മികച്ചു നിൽക്കുന്നു, ആദ്യ ഭാഗവുമായിട്ട് വലിയ ബന്ധമൊന്നും തന്നെ സിനിമയുടെ രണ്ടാം ഭാഗത്തിനില്ല എന്നീ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമയെക്കുറിച്ച് പുറത്തു വരുന്നത്. മോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ, അത് ചാൾസ് എന്റർപ്രൈസ് എന്ന സിനിമയാണ്. ഉർവശി നായികവേഷത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായങ്ങളാണ് സിനിമ നേരിടുത്തിട്ടുള്ളത്. ഒരുപാട് ഡ്യൂറേഷൻ തോന്നിക്കുന്ന ഒരു സ്ലോ പേസ്ഡ് കോമഡി എന്റർടൈനർ സിനിമയാണ് ചാൾസ് എന്റർപ്രൈസ് എന്നാണ് സിനിമയെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഈ രണ്ട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും വലിയ വിജയം നേരിടുത്ത സിനിമകളിൽ ഒന്നാണ് ടൊവിനോ നായകനെ എത്തിയ തല്ലുമാല. തല്ലുമാലയ്ക്ക് ഇപ്പോഴത്തെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തിയ ലുക്മാൽ കൺഫേം ചെയ്തിരിക്കുകയാണ്. കാത്തിരിക്കാം രണ്ടാം ഭാഗത്തിനായിട്ട്. ടീനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കബോബൻ, ആന്റണി വർഗീസ്, അർജുന അശോകൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന മോളിവുഡിലെ അടുത്തൊരു മാസ് കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ സിനിമയാണ് ചാവേർ എന്ന സിനിമ. നേരത്തെ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്ത സിനിമ 2018 എന്ന സിനിമയുടെ വൻ വിജയത്തെ തുടർന്ന് വേണുക്കുന്നപ്പള്ളി റിലീസ് മാറ്റുകയായിരുന്നു. നിലവിൽ ജൂണിൽ അതല്ലെങ്കിൽ ജൂലൈ മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ജൂനിയർ എൻഡിആർ നായകനെ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനവും ഒപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. ജൂനിയർ എൻഡിആറിന്റെ NDR 30 എന്ന സിനിമയ്ക്ക് ദേവര എന്നാണ് പേരിട്ടിരിക്കുന്നത്. സിനിമയുടെ കിടിലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. അനിരുദ്ധ സംഗീതം നൽകി കൊരട്ടല ശിവ സംവിധാനം ചെയ്ത ജാൻവി കപൂർ നായകവേഷത്തിലെത്തുന്ന ജൂനിയർ NDR നായകനെ എത്തുന്ന സിനിമ 2024 April 5 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ദേവര എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾക്കായിട്ട്. മോളിവുഡിലെ അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നാകുമെന്ന് നിലവിൽ നാം പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. 5 പാതിരയ്ക്ക് ശേഷം ഇതിൻ മനുവൽ തോമസ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയിൽ ജയറാം നായകനെ എത്തുന്നു. സിനിമയുടെ പേരും ഒപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അബ്രഹാം ഓസ്ലർ എന്നാണ് ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ട് വരാനിരിക്കുന്ന ജയറാം നായകനെ എത്തുന്ന സിനിമയുടെ പേര്. നാളെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന സിനിമ ജയറാമിന്റെ മോളിവുഡിലെ വമ്പൻ സിനിമയായിട്ട് മാറട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമ ലാലേട്ടിന്റെ കരിയറിലെ തന്നെ അടുത്തതായിട്ട് വരാനിരിക്കുന്ന വമ്പൻ സിനിമകളിൽ ഒന്നാണ്. ലിജു ജോസ് പെലിശ്ശേരി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ലാലേട്ടൻ നായകനെ എത്തുന്ന സിനിമയുടെ ചിത്രീകരണം നിലവിൽ ചെന്നൈയിൽ നടക്കുകയാണ്. ഈ മാസം May 28 വരെ ലാലേട്ടന് ചെന്നൈയിലെ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്. അതിനുശേഷം ലാലേട്ടന്റെ ഷെഡ്യൂൾ എല്ലാം തന്നെ പാക്കപ്പ് ആകുന്നതാണ്. ഒരുപക്ഷെ ലാലേട്ടന്റെ ജന്മദിനം ആഘോഷിക്കുക മലൈക്കോട്ടൈ വാലിബൻ സെറ്റിൽ വെച്ചായിരിക്കും. അങ്ങനെയെങ്കിൽ മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റ് ജന്മദിനത്തിൽ പ്രതീക്ഷിക്കാം. ഒന്നില്ലെങ്കിൽ കേക്ക് മുറി വീഡിയോ എങ്കിലും പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.